ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിക്സ്ത് സമ്മിൻ്റെ കോർ പേപ്പറിലെ നാലാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ മൊഡ്യൂളിൽ കണ്ടംപററി ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗത്ത് മൂന്ന് പ്രധാനപ്പെട്ട ഇഷ്യൂസുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പറയുണ്ടായി ഇനി നാലാമത്തെ ഒരു ഇഷ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് എൻവിയോൺമെൻ്റൽ ഇഷ്യൂ പാരിസ്ഥിതിക പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാമിങ്ങുമാണ് പ്രധാനമായിട്ടും എൻവിയോൺമെൻറ്റൽ ഇഷ്യൂവിൻ്റെ ഭാഗത്ത് നമ്മൾ പറയുന്നത് എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനവും ആഗോള ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാമിങ്ങും ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയർന്നു വന്നിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പലപ്പോഴും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ആലോചനകളുടെ ചുറ്റളവിലേക്ക് വന്നിരുന്നില്ല അത് ദേശീയ പ്രശ്നങ്ങളായിട്ട് മാത്രമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുകയും ശക്തമാവുകയും ഭൂമിയിലെ മനുഷ്യൻ്റെ പാരിസ്ഥിതിക ചൂഷണ പ്രവർത്തനങ്ങൾ കൂടുകയും ചെയ്തതിൻ്റെ ഭാഗമായി പാരിസ്ഥിതിക വിഷയങ്ങളെ ആഗോള ശ്രദ്ധയിൽ എത്തിക്കുകയും അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അതൊരു പ്രശ്നമായി വരികയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൻ്റെ ആലോചനയുടെ വളരെ പ്രധാന കേന്ദ്രമായിട്ട് വരുന്നത് ആദ്യമായിട്ട് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് പറയാം അതിനുശേഷം നമുക്ക് ഗ്ലോബൽ വാമിങ്ങിനെ കുറിച്ച് പറയാം കാലാവസ്ഥാ വ്യതിയാനം എന്നത് താപനില മയ കാറ്റ് കാറ്റിൻ്റെ പാറ്റേണുകൾ ഭൂമിയുടെ കാലാവസ്ഥ വ്യവസ്ഥയുടെ മറ്റു വശങ്ങൾ എന്നിവയിലെ ദീർഘകാല മാറ്റങ്ങളെയാണ് താപനിലയിൽ മഴയിൽ കാറ്റിൻ്റെ പാറ്റേണിൽ ഭൂമിയുടെ കാലാവസ്ഥാ വ്യവസ്ഥയുടെ മറ്റു വശങ്ങളിലൊക്കെ ദീർഘകാല മാറ്റങ്ങളെയാണ് ആ മാറ്റത്തെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ മാറ്റങ്ങൾ പ്രാഥമികമായി മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാൽ ഉണ്ടാവുന്നതാണ് അത് മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് വനനശീകരണം വ്യാവസായിക പ്രക്രിയകൾ ശക്തിപ്പെടുന്നത് ഈ തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും മീതൈനും നൈട്രൈഡ് ഓക്സൈഡുമൊക്കെ ഇത്തരം ഹരിതഗൃഹവാതകങ്ങൾ ഗ്രീൻഹൌസ് ഗ്യാസസുകൾ പുറത്തുവിടുന്നതാണ് മനുഷ്യർ തന്നെ നിർമ്മിച്ച ഈ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നത് ഇനി നമ്മൾ മറ്റൊരു പ്രശ്നമാണ് ആഗോളതാപനം ആഗോളതാപനം എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മറ്റൊരു ഒരു ഉപവിഭാഗമായിട്ടൊക്കെ വരുന്ന ഒന്നാണ് ആഗോളതാപനം കാർബൺ ഡയോക്സൈഡ് മീതെയിൻ തുടങ്ങിയ ഗ്രീൻഹൌസ് ഗ്യാസുകൾ മൂലം ഭൂമിയുടെ ശരാശരി ഉപരിതല താപനിലയിലെ ഈ വർധനവിയൺ വർധനവിനെയാണ് ആഗോളതാപനം എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഭൂമിയുടെ ശരാശരി ഉപരിതല താപനിലയിൽ നിന്ന് വർധന ചൂട് കൂടുന്നതിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത് ഗ്രീൻഹൌസ് ഗ്യാസുകൾ ഗ്രീൻ അരിതഗ്രഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ താപം കൂട്ടുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ചൂടുള്ള ഒരു അവസ്ഥയിലേക്ക് ഭൂമിയെ മാറ്റുന്നു ഈ താ താപം പാരിസ്ഥിതിക പ്രശ്നം ആയി മാറുകയും മനുഷ്യ സമൂഹത്തെ വലിയ രീതിയിൽ അതൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനത്തെയുമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ നോക്കുന്നത് എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞു എന്താണ് ആഗോള താപനം എന്ന് പറഞ്ഞു ഇത് ഇതിൻ്റെ അനന്തരഫലം എന്താണ് എന്തൊക്കെ അനന്തരഫലങ്ങളാണ് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ആഗോളതാപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഭാഗമായിട്ടുണ്ടാവുന്നത് എന്നാണ് ഓരോന്നോരോന്നായിട്ട് നോക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഗോള താപനത്തിൻ്റെയും അനന്തരഫലങ്ങൾ വിശാലവും വളരെ വിപുലവുമാണ് ഉയരുന്ന താപനില മഞ്ഞുമലകൾ ഉരുകി ഉരുകുന്നത് അതുപോലെ സമുദ്രനിരപ്പ് ഉയരുന്നത് ചുഴലിക്കാറ്റ് പോലുള്ള കാറ്റുകൾ അടയ്ക്കുന്ന അടിക്കുന്നത് അതുപോലെ വരൾച്ചയുണ്ടാവുന്നത് തീവ്രമായ കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ആവാസവ്യവസ്ഥയുടെ തകർച്ചയുണ്ടാവുന്നത് ജൈവ വൈവിധ്യങ്ങൾ നഷ്ടപ്പെടുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്കും ജലസ്രോതസ്സുകൾക്കുമുള്ള ഭീഷണി ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ വളരെ വിപുലമായ പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതൽ അനുഭവിക്കുന്നത് ദുർബലരായ സമൂഹങ്ങൾക്കും ദുർബലരായ രാജ്യങ്ങളുമാണ് മൂന്നാലോക രാജ്യങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സാധാരണപ്പെട്ട വളരെ പാവപ്പെട്ട ദുർബലരായ മനുഷ്യരാണ് ഈ പ്രശ്നങ്ങളിൽ അധികവും അനുഭവിക്കുന്നത് ഹരിതൃഗഹവാതകങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ഈ രാജ്യങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഈ വികസന രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങൾ സത്യത്തിൽ ഇവർ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ വളരെ കുറച്ച് മാത്രമാണ് പുറത്തുവിടുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ഇവരാണ് ഇതാണിതിൻ്റെ ഒരു അസമത്വം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ ഈ മൂന്നാം ലോക രാജ്യങ്ങൾ കാലാവസ്ഥാ ദുരന്തങ്ങളിൽ ഏറ്റവും അധികം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവർ സത്യത്തിൽ ഏറ്റവും കുറവ് മാത്രമേ ഗ്രീൻഹൌസ് ഗ്യാസുകളൊക്കെ പുറത്തുവിടുന്നുള്ളൂ ഈ അസമത്വം കാലാവസ്ഥാ നീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയുണ്ടായി ഈ അസമത്വം കാലാവസ്ഥാ നീതിയെക്കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയുണ്ടായി സമ്പന്ന രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ പുറപ്പെടുവിക്കുന്ന ഈ ഗ്രീൻഹൌസ് ഗ്യാസുകൾ ലഘൂകരിക്കുന്നതിലൂടെ മൂന്നാലോക രാജ്യങ്ങളുടെ പാരിസ്ഥിതിക പ്രശ്നം ശ്നങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഡെവലപ്ഡ് നേഷൻസ് അവർ ഈ ഹരിതഗൃഹവാതകങ്ങൾ പുറപ്പെടുവിക്കുന്നത് കുറയ്ക്കുക തന്നെ വേണം എന്നുള്ള ആലോചനയുടെയും ചർച്ചയുടെയും ഭാഗമായി ഇൻ്റർനാഷണൽ പോളിറ്റിക്സിൽ ഉയർന്നു വന്നു ഇതിൻ്റെ ഭാഗമായി കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളും ചർച്ചകളും ഒക്കെ ആരംഭിച്ചു അപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ മൂന്നാലോകരാജ്യങ്ങൾ അവരനുഭവിക്കുന്ന പീഡനങ്ങൾ അതിൻ്റെ നിർണായകമായ കാരണം മുതലാളിത്ത രാജ്യങ്ങൾ ഡെവലപ്ഡ് നേഷൻസൊക്കെ പുറപ്പെടുവിക്കുന്ന ഈ വലിയ തോതിലുള്ള പാരിസ്ഥിതിക ആഘാതമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാവുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ പാരിസ്ഥിതിക നീതിയിൽ സംഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ഈ അസമത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയും അങ്ങനെ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ അന്താരാഷ്ട്ര രംഗത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തോടുള്ള അന്താരാഷ്ട്ര പ്രതികരണങ്ങളുണ്ടായി ആ പ്രതികരണങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഒറ്റവാക്കിൽ കുറച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നോക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ യുണൈറ്റഡ് നേഷൻ്റെ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് യു എൻ എഫ് സി 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 കൺവെൻഷനുകൾ അങ്ങനെ ഒരു കൺവെൻഷൻ തൊണ്ണൂറ്റി രണ്ടിൽ നടക്കുകയുണ്ടായി അതിൽ ആഗോള സഹകരണം ചർച്ചകൾ കാലാവസ്ഥാ പ്രശ്നങ്ങൾ എന്നിവയിലേക്കുള്ള വിപുലമായ ചട്ടക്കൂട് ആ ആലോചനയുടെ ഭാഗമായിട്ട് അന്ന് തൊണ്ണൂറ്റി രണ്ടിലുണ്ടായി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള വലിയ ചർച്ചകളും കരാറുകളും സംരംഭങ്ങൾക്കും അടിത്തറയിടാൻ ആ തൊണ്ണൂറ്റി രണ്ടിലെ ഈ ഒരു യുണൈറ്റഡ് നേഷണൽ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ സാധിച്ചു അതിനുശേഷം തൊണ്ണൂറ്റേഴിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നടക്കുന്നത് അതാണ് ക്യാട്ടോ പ്രോട്ടോക്കോൾ അരി അരിത ഗൃഹവാതക വാതകങ്ങൾ പുറപ്പെടുവിക്കുന്നത് കുറയ്ക്കുന്നതിന് വികസിത രാജ്യങ്ങളെ നിയമപരമായി ബന്ധിപ്പിച്ച ഒരു വിപ്ലവകരമായ ഉടമ്പടിയായിരുന്നു ക്യോട്ടോ പ്രോട്ടോക്കോൾ മലിനീകരണം കുറയ്ക്കുന്നതിനും അതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും എമിഷൻ ട്രേഡിംഗ് ക്ലീൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ ഇവർ അവതരിപ്പിക്കുകയുണ്ടായി ഏതായാലും ക്യോട്ടോ പ്രോട്ടോക്കോൾ സ്ഥാപിച്ച അടി അതിൻ്റെ അടിത്തറയിൽ ഈ വർഷങ്ങൾ എല്ലാ വർഷങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നു പാരീസ് ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടി രണ്ടായിരത്തി അഞ്ചിൽ ഇതുമായി ബന്ധപ്പെട്ട് വരികയുണ്ടായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരിസ്ഥിതിക പ്രവ ചർച്ചയുടെ നായികക്കല്ലായിട്ട് മാറുകയുണ്ടായി ഈ പാരീസ് ഉടമ്പടി ആഗോള താപനം രണ്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെയായിട്ട് പരിമിതപ്പെടുത്താൻ ഈ പാരീസ് ഉടമ്പടി തീരുമാനിക്കുകയുണ്ടായി ഹരിതഗൃഹവാതകം പുറപ്പെടുവിക്കുന്നത് കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ അഘാതങ്ങൾ കുറയ്ക്കുന്നതിനും പാരീസ് ഉടമ്പടിക്ക് കീഴിൽ രാജ്യങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതാണ് നാഷണൽ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടായി കാലാവസ്ഥാ വ്യതിയാന കാലാവസ്ഥാ നയങ്ങൾ കരാറുകൾ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനും രാജ്യങ്ങൾ ഒത്തുചേരുന്ന ഒരു സുപ്രധാന വേദിയാണ് കോപ്പ് നാഷണൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇത് കോപ്പ് എന്ന് പറയുന്ന പരിപാടി വാർഷിക സമ്മേളനം എല്ലാ വർഷവും നടക്കുന്ന രീതിയിലേക്ക് മാറി രണ്ടായിരത്തി മൂന്നിലെ കോപ്പ് സമ്മേളനം നമുക്കറിയാം കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും പാരീസ് ഉടമ്പടിക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനുമൊക്കെ തീരുമാനങ്ങളുണ്ടായി ഏതായാലും ആഗോള കാലാവസ്ഥയെ സംബന്ധിച്ചുള്ള വലിയ വിപുലമായ പ്രവർത്തനങ്ങൾ യുണൈറ്റഡ് നേഷൻ്റെയൊക്കെ കീഴിൽ നടക്കുകയുണ്ടായി എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടുന്നതിൻ്റെ വെല്ലുവിളികൾ ശക്തമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സാങ്കേതിക പരിമിതികൾ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത മുൻഗണനകൾ എന്നിവ കാരണം ആഗോള പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനത്തിന് വലിയ തടസ്സങ്ങൾ ഇപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട് അങ്ങനെ ഈ ചർച്ചകളും ആലോചനകളും കൺവെൻഷനുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും വലിയ വെല്ലുവിളികൾ ഇപ്പോഴും അതിന് മുന്നിൽ തടസ്സങ്ങളായിട്ട് തന്നെ ഉണ്ട് ഏതായാലും നമ്മൾ ഉപസംഹരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള നിർണായകമായ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇത് പരിഹരിക്കാൻ അന്തർദേശീയ ദേശീയ പ്രാദേശിക തലങ്ങളിൽ അടിയന്തരവും സംയോജിച്ചവുമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് കൂടുതൽ സുസ്ഥിരവും തുല്യവുമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് പാരിസ്ഥിതിക അസുസ്ഥിരതയെ വിശാലമായ വികസന അജണ്ടയിലേക്ക് സംയോജിപ്പിക്കേണ്ടത് ആഗോള രാഷ്ട്രീയത്തിൽ അത്യാവശ്യമാണ് ആഗോള രാഷ്ട്രീയത്തിലെ വലിയൊരു പ്രശ്നമായ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഇനിയും കാണേണ്ടതുണ്ട്